യു ഡി എഫ് വർഗീയതയ്ക്കെതിരെ പോരാടുമ്പോൾ എൽ ഡി എഫ് നടത്തുന്നത് മുഖ്യമന്ത്രിയും കുടുംബവും ജയിലിൽ പോകാതിരിക്കാനുള്ള പോരാട്ടമാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ. വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് തുവ്വൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്താൻ കേരള സർക്കാരിനോ ഇടതു മുന്നണിക്കോ സാധിക്കുന്നില്ല. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പരിഹസിച്ച് ബി ജെ പിയുടെ വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. വിമാനത്താവളങ്ങൾ വഴി നടത്തുന്നതിനേക്കാൾ വലിയ സ്വർണ്ണക്കടത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി നടന്നതെന്നും പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ സി ബി അഴിമതി കേസ്, സ്വർണ്ണ കള്ളക്കടത്ത് കേസ്, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. പകരം ബി ജെ പിക്ക് തൃശ്ശൂരിൽ സീറ്റ് ജയിപ്പിച്ചു കൊടുക്കും. ഇത് ചർച്ച ചെയ്യാനാണ് പ്രകാശ് ജാവ്ദേക്കർ ജയരാജൻ കണ്ടത്. ഇത് ചർച്ച ചെയ്യാനാണ് ദത്താത്രേയ ഹൊസപ്പിളയെ അജിത് കുമാർ കണ്ടത്. നിങ്ങൾ ആരും കരുതുന്നത് പോലെ തൃശ്ശൂര് ആരും എടുത്തതല്ല. ഒരാൾ വന്ന് പറഞ്ഞായിരുന്നല്ലോ, ഞാനിങ്ങ് എടുക്കുക, എടുത്തതാണോ? തൃശൂര് ബി ജെ പിക്ക് കൊടുത്തതാണ് പിണറായി വിജയൻ. മകളെ രക്ഷിക്കാൻ കേസുകളെന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വലിയ വിലയല്ലേ? ഇവിടെ ഈ മലപ്പുറത്ത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അധിക്ഷേപങ്ങൾ വന്നു, ആരോപണങ്ങൾ വന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാഫിയ സംഘങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്ന് വന്നു. വന്നപ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ഹിന്ദു ദിനപത്രത്തിൽ ഒരു അഭിമുഖം കൊടുത്തു. എന്തായിരുന്നു അഭിമുഖം? കേരളത്തിലെ മലപ്പുറം എന്നൊരു ജില്ലയുണ്ട്, അവിടെ 130 കോടി രൂപയുടെ ഹവാല പണം പിടിച്ചു. പ്രിയങ്കാ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുവ്വൂർ പഞ്ചായത്തിൽ തുടക്കം കുറിച്ചാണ് യു ഡി എഫ് കൺവെൻഷൻ നടത്തിയത്. ഐഷാമഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ടി എ ജലീൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ഫൈസൽ ബാബു മുഖ്യ പ്രഭാഷണം നടത്തി. പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി കയറുകയാണ്. പോലീസിന്റെ ചെക്ക് പോസ്റ്റിന്റെ ഇടയിലുള്ള പഴുതിലൂടെ ഊർന്നു കയറി അത്രാസിലെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് സെഡ് കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള പ്രിയങ്ക ഗാന്ധി ആ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ്. രാജ്യത്തിന്റെ ബി ജെ പിയുടെ ഭരണകൂടത്തിന്റെ സകലമായ നെറ്റ്വർക്കും പൊട്ടിച്ചുകൊണ്ട് അവർ കടന്നു ചെല്ലുകയാണ്. ഞാൻ പറയുന്നത്, വയനാട് നിയോജക മണ്ഡലത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഒരു രാജകുമാരിയല്ല, പ്രിവിലേജഡ് ആയിട്ടുള്ള ഒരാളെ എന്ന അർത്ഥത്തിലല്ല നമ്മൾ ഇറക്കുന്നത്. ഇന്ത്യയിൽ ആർ എസ് എസിന്റെ പ്രേതങ്ങൾ അലഞ്ഞു നടക്കുന്ന പ്രേതഭൂമിയിലേക്ക് സുരക്ഷാ ഭീഷണികളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ വീട്ടകങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ തണ്ടേനം കാണിച്ച അഭിമാനമുള്ള സ്ഥാനാർത്ഥിയാണ് പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധി ജീവിതത്തിൽ ആദ്യമായിട്ട് മത്സരിക്കാൻ പോവുകയാണ്. പ്രിയങ്ക ഗാന്ധിയോട് ആദ്യം മത്സരിക്കാൻ പറയുന്നത് 27-ാമത്തെ വയസ്സിലാണ്. അഡ്വക്കേറ്റ് എ കെ മുസ്തഫ, സൈമൺ ജോസഫ്, അഡ്വക്കേറ്റ് എം ഉമ്മർ, കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, എം കെ മുസ്തഫ അബ്ദുൽ ലത്തീഫ്, പി എ മജീദ്, യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ പി റഷീദ്, കെ കെ സുരേന്ദ്രൻ, ടി കമ്മുട്ടി ഹാജി, പി സലാഹുദ്ദീൻ, എ പി അസ്കർ, പി കുഞ്ഞീദു, പി മൊയ്തീൻ, സി ടി ജസീന, മുജീബ് പട്ടണം, എ ടി നാസർ, സി കെ നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തുവ്വൂർ. വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ ആണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.